ഹൈപ്പോ തൈറോയിഡിസം, ഇതിന് നിങ്ങൾ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ, റമദാൻ മാസത്തിൽ എങ്ങനെ കഴിക്കണം എന്ന് അറിഞ്ഞുകൂടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ള. റമദാൻ മാസത്തിൽ നോമ്പ് പിടിക്കുമ്പോൾ ഒരു നോർമൽ പേഴ്സണിൽ തൈറോയിഡ് ലെവൽസ് ആയ T3, T4, TSH ചെറിയൊരു ചേഞ്ച് ഉണ്ടാവും. T4 അളവ് കുറച്ച് കുറയാം, ആണുങ്ങളിൽ TSH അളവ് കുറച്ച് കൂടാം. റമദാനിലെ ഫാസ്റ്റിംഗ് കഴിയുമ്പോൾ ഇത് നോർമൽ റേഞ്ചിലോട്ട് വരും. ഇനി നിങ്ങൾക്ക് ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടെങ്കിൽ നിങ്ങൾ തൈറോക്സിൻ എന്ന മരുന്ന് കഴിക്കുന്നുണ്ടോ? ഈ മരുന്ന് എംപ്റ്റി സ്റ്റൊമക്കിലാണ് കഴിക്കേണ്ടത്, കാരണം ഫുഡ് കഴിച്ചാൽ ഇതിന്റെ അബ്സോർപ്ഷന് ഹെൽപ്പ് ചെയ്യത്തില്ല. ഇനി ന്യൂട്രീഷനിൽ ഫൈബറിന്റെ അളവ് കൂടുതലാണ് അല്ലെങ്കിൽ ഏർലി മോർണിംഗ് കോഫി കുടിക്കുന്ന ആളാണെങ്കിൽ ഈ തൈറോക്സിൻ മരുന്നിന്റെ അബ്സോർപ്ഷനെ ബാധിക്കാം. റമദാനിൽ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ കുറെ ചേഞ്ചസ് വരും, സർക്കേഡിയൻ റിതത്തിലും ചേഞ്ചസ് വരും, ഇതും ഈ മരുന്നിന്റെ അബ്സോർപ്ഷനെ ബാധിക്കാം. സോ ഇന്ത്യൻ ജേർണൽ ഓഫ് എൻഡോക്രൈനോളജി പ്രകാരം സുഹൂറിന്റെ അരമണിക്കൂർ മുമ്പേ എംപ്റ്റി സ്റ്റൊമക്കിലാണ് തൈറോക്സിൻ മരുന്ന് കഴിക്കേണ്ടത്. സോ സ്റ്റഡീസിൽ കാണിക്കുന്ന പലരും ഈ ഡോസ് മിസ് ചെയ്യാറുണ്ട്, കാരണം അവരൊന്നെങ്കിൽ സുഹൂറിന് എണീക്കാൻ ലേറ്റ് ആകും, അല്ലെങ്കിൽ സുഹൂറിന്റെ മീലിന്റെ കൂടെ ധൃതിയിൽ ഇതെടുക്കാൻ നോക്കും. കിടക്കുന്ന സമയത്ത് നമ്മുടെ ഡിന്നർ ഒക്കെ ഡൈജസ്റ്റ് ആയിരിക്കുമ്പോൾ ആ ഒരു എംപ്റ്റി സ്റ്റൊമക്കിൽ എടുത്താലും ഇതിന്റെ എഫക്ട് കിട്ടും. സോ ഒന്നെങ്കിൽ സുഹൂറിന് അരമണിക്കൂർ മുമ്പേ തൈറോക്സിൻ മരുന്ന് എടുക്കുക, അല്ലെങ്കിൽ രാത്രി കിടക്കുന്ന സമയമാകുമ്പോൾ നിങ്ങൾക്ക് ഈ മരുന്ന് എടുക്കാവുന്നതാണ്.